ഹായ് എവരി വൺ വെൽക്കം ടു ജി ബി ക്ലാസ്സസ് ഇന്ന് നമ്മൾ സ്റ്റേറ്റ് സിലബസിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏർലി ഹ്യൂമൻ ലൈഫിനെ കുറിച്ചാണ് അതിൽ പാല്യുലിത്തിക്ക് പിന്നെ മീസോലിഥിക്യോലിഥിക് അങ്ങനെ പല പല ഏജസ് ഉണ്ട് പല പല കാലഘട്ടങ്ങളുണ്ടായിരുന്നു അതിൻ്റെ രണ്ട് പാർട്ടുകൾ നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞു ഇത് മൂന്നാമത്തെ പാർട്ടാണ് നിയോലിത്തിക് ഏജ് നിയോലിത്തിക് ഏജിനെ കുറിച്ചാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം വി ഹാവ് ഡിസ്കസ്ഡ് ദി ചേയ്ഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ് ഡ്യൂറിംഗ് മീസോലിത്തിക് ഏജ് മീസോലിത്തിക് ഏജിൽ എന്തൊക്കെ ചെയ്ഞ്ച് ഉണ്ടാവും അത് നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു ഇൻ ദ പിരീഡ് സബ്സിക്വൻറ്റ് ടു ദ മീസോലിത്തിക് ഏജ് മാൻ ബിഗാൻ ടു യൂസ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ഇപ്പോൾ മീസോലിഥി ഏജ് കഴിഞ്ഞ് വരുന്ന ഈ ഏജിൽ മനുഷ്യനെന്ത് ചെയ്യാൻ തുടങ്ങി മാൻ ബിഗാൻ ടു യൂസ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് പോളിഷ്ഡായ വരൾ വളരെ നല്ല പോലെ ഉണ്ടാക്കിയ നല്ല ഷാർപ്പായ സ്റ്റോൺ ടൂൾസ് കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ദിസ് പിരീഡ് ഈസ് കോൾഡ് ന്യൂലിഥിക്കേജ് ഈ പീരീഡിനെയാണ് പറയുന്നത് ന്യോലിഥിക്കേജ് എന്ന് ഓക്കെ ദ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ വാസ് ദ മേജർ പ്രോഗ്രസ് പ്രോഗ്രസ് ഇൻ ദിസ് പിരീഡ് ഈ പീരീഡിൽ ഈ ടൈമിൽ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ കൃഷി അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു മെയിൻ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ വാസ് മേജർ പ്രോഗ്രസ് അതായിരുന്നു ഒരു വലിയ പ്രോഗ്രസ് ദാറ്റ് ഡേറ്റ്സ് അറൗണ്ട് ഡേറ്റ്സ് അറൗണ്ട് എയ്റ്റ് തൗസൻഡ് ഇയേഴ്സ് ബാക്ക് എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ നിയോലിത്തിക് ഏജ് ഓക്കെ ദി ചേഞ്ച് ഫ്രം ഫുഡ് ഗാദറിങ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഈസ് എ ലാൻഡ് മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ലൈഫ് ഹ്യൂമൻ ലൈഫിൻ്റെ ഹിസ്റ്ററിയിൽ വലിയൊരു ലാൻഡ് മാർക്ക് ആണ് എന്താണെന്ന് വെച്ചാൽ ഈ സമയത്താണ് ഈ നിയോലിത്തിക് ഏജിലാണ് ദ വാസ് എ ചേഞ്ച് ഫ്രം ഫുഡ് ഗ്യാതറിംഗ് ഫുഡ് പ്രൊഡക്ഷൻ പണ്ട് എന്ന് പറയുന്നത് ഫുഡ് ഗ്യാതർ ചെയ്യുക കളക്റ്റ് ചെയ്യായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നത് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുക അവർക്ക് വേണ്ട ഭക്ഷണം ആ ഭക്ഷണ സാധനങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുക അതിനുവേണ്ടി കൃഷി ചെയ്യുക എൻവോൺമെൻറ്റൽ ചേഞ്ചസ് ആൻഡ് സ്കാസിറ്റി ഓഫ് ഫുഡ് പോപ്പുലേഷൻ ഗ്രോത്ത് എക്സെട്ര ആർ പോയിന്റഡ് ഔട്ട് ആസ് ദ മേജർ റീസൺസ് ദാറ്റ് ലെഡ് ടു കൾട്ടിവേഷൻ അതായത് കൃഷി ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത് എന്തൊക്കെയാണ് എൻവൈറോൺമെൻ്റൽ ചെയ്ഞ്ചസ് എൻവറോൺമെൻറ്റിൽ വന്ന ചേഞ്ചസ് സ്കാർസിറ്റി ഓഫ് ഫുഡ് ഫുഡിൻ്റെ ഫുഡ് അധികം കിട്ടാതാവുക അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് പോപ്പുലേഷൻ അവരുടെ ജനസംഖ്യ കൂടുക അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി സ്വന്തമായിട്ട് കൾട്ടിവേഷൻ കൃഷി ചെയ്യേണ്ടി വന്നു മാൻ ബിഗാൻ ടു കൾട്ടിവേറ്റ് ആൻഡ് സെറ്റിൽ ഡൗൺ ഇൻ ദ റിവർ വാലീസ് അപ്പോൾ മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങി റിവർ വാലികളിൽ അതായത് പുഴകളുടെ സൈഡിലെല്ലാം അവർ വീടുകളുണ്ടാക്കി താമസിക്കാൻ തുടങ്ങി എന്താ വെച്ചാൽ അവിടെ വെള്ളമുണ്ടാവും കൃഷി ചെയ്യാൻ പറ്റും അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളവും സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും അതുകൊണ്ട് റിവർ വാലികളിലാണ് അവർ സെറ്റിൽ ചെയ്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയത് ഹാവിൻ യു ഹാവ് ടു അണ്ടർസ്റ്റുഡ് ദ ചേഞ്ചസ് ഇൻ ദ ഹ്യൂമൻ ലൈഫ് ബ്രോട്ട് അബൌട്ട് ബൈ സിവിലൈസ് കൾട്ടിവേഷൻ ഓഫ് കൾട്ടിവേഷൻ ഇൻ ദ നിയോലിത്തിക് ഏജ് ഈ നിയോലത്തിക് ഏജിലെ ഈ കൾട്ടിവേഷൻ തുടങ്ങിയപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കാം വന്നിട്ടുണ്ടാവുക അവരുടെ ലൈഫിൽ ഗോഡൻ ചിൽഡി ചിൽഡ് ഗോൾഡൻ ചിൽഡ് പ്രോ പ്രൊണിയേഷനൊക്കെ പലരും പല വിധത്തിലായിരിക്കാം ഗോൾഡൻ ഗോഡൻ ചിൽഡ് ദി ഹിസ്റ്റോറിയൻ ടേംഡ് ദീസ് ചേഞ്ചസ് ആസ് ന്യൂലിത്തിക് റെവല്യൂഷൻ ഈ ഗോഡൻ ചിൽ എന്ന ഹിസ്റ്റോറിയൻ ഈ ഈ ഒരു ഏജിനെ ഈ ഒരു കൾട്ടിവേഷനും ഇങ്ങനെ ഒരു വന്ന ചേഞ്ചസിനെ എന്താന്ന് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ റെവല്യൂഷൻ ആണെന്നാണ് ഈ ചിൽ പറഞ്ഞത് ചിൽ ദി ആർക്കിയോളജിസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിയൻ ആർക്കിയോളജിസ്റ്റും ഹിസ്റ്റോറിയനും ആയ ചിൽ എപ്പോഴാണ് ഓസ്ട്രേലിയയിലാണ് ജനിച്ചത് ഹിസ് റിസർച്ചസ് ഹാവ് പ്രൊവൈഡഡ് എ ഗ്രേറ്റ് മെനി ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രീ ഹിസ്റ്റോറിക് പീരീഡ് പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ച് ഒരുപാട് പഴയ ആ ആ കാലത്തെക്കുറിച്ച് ഈ ഗോഡൻ ചില്ലിൻ്റെ റിസേർച്ചസിൽ ഒരുപാട് പറയുന്നുണ്ട് അതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് മാൻ മേയ്ക്സ് ഹിംസെൽഫ് അത് അയാളുടെ ഒരു ബുക്കാണ് അല്ല ഒരു വർക്കാണ് വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി ആർ ഹീസ് ഫേമസ് വർക്ക് ഫേമസ് ആയിട്ടുള്ള ഈ ഗോഡൻ ചില്ലിൻ്റെ ഫേമസ് ആയ ബുക്കുകളാണ് ഇത് രണ്ടും ഇൻ ദ നിയോളത്തിക് ഏജ് ഹ്യൂമൻ ബീങ്സ് ബിഗാൻ ടു ിയ ആനിമൽസ് ഫോർ ഫുഡ് ഇപ്പോൾ ഈ ഈ നിയോജിത ഏജിൽ ഹ്യൂമൻ ബീയിങ്സ് ആൾക്കാർ മനുഷ്യരെന്തു ചെയ്യാൻ തുടങ്ങി ഫുഡിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി ദ ബിഗാൻ സെറ്റിൽഡ് ലൈഫ് ഫോർ ദ പേർപ്പസ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് ദ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് കൾട്ടിവേഷൻ കൃഷി ചെയ്യാനും മൃഗങ്ങളെ വളർത്താനും ഒക്കെ ആയിട്ട് അവർ ഒരു സ്ഥലത്ത് തന്നെ താമസിച്ച് ഒരു സ്ഥലത്തന്നെ വീടുകളൊക്കെ ഉണ്ടാക്കി താമസിച്ച് അങ്ങനെ താമസം തുടങ്ങി വീറ്റ് ബാർലി ജൂട്ട് ആൻഡ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ട്യൂബേഴ്സ് പാഡി പ്ലാന്റൈൻ എക്സെട്ര വേർ ദ മേജർ ക്രോപ്സ് ഓഫ് ദാറ്റ് ടൈം ഗോതമ്പും ബാർലിയും ജൂട്ടും അതുപോലെ തന്നെ ട്യൂബേഴ്സും നെല്ലും വാഴയും ഒക്കെ ആ സമയത്ത് മേജർ ക്രോപ്സ് ആയിരുന്നു വിളകളായിരുന്നു പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ദാറ്റ് ടെപ്പിക്സ് ദി പ്രോഗ്രസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഫ്രം ഫുഡ് ഗ്യാതറേഴ്സ് ടു ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ഭക്ഷണം തേടി നടന്ന ആൾക്കാരിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറിയ അവരുടെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാനാണ് പറയുന്നത് ഹവ് യു ഹേർഡ് ഓഫ് എടക്കൽ കേവ്സ് എടക്കൽ കേസിനെ കുറിച്ച് എടക്കൽ ഗുഹകളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ വെരി സീറ്റിലോ കേട്ടിട്ട് എവിടെയാണ് അതുള്ളത് ഇടക്കൽ ഈസ് എ മേജർ നിയോലിത്തിക് സൈറ്റ് ഇൻ കേരള കേരളത്തിലെ ഒരു നിയോലത്തിക് സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്തത് ഈ ഇടക്കൽ ഗുഹകളിലാണ് ഒബ്സേർവ് ദ ഗിവൺ പിക്ചേഴ്സ് ആൻഡ് വാട്ട് ഓൾ ക്യാൻ യു ഐഡൻറ്റിഫൈ ഈ ഒരു പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു കാർട്ട് ഒരു വണ്ടി ചക്രമാക്കുള്ള ഒരു വണ്ടി സാധനങ്ങളൊക്കെ വെച്ച് വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടി കാണാം ഇവിടെ ഒരു ഒരു ആളിൻ്റെ എങ്ങാണ്ട് ഇതാണ് ഇത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ദൈവത്തിൻ്റെയാണോ എന്തൊക്കെയുള്ള ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അങ്ങനെ ഇടക്കൽ കേൾ കണ്ട ഇടക്കൽ കേവിൽ കണ്ട ഓരോ ചിത്രങ്ങളാണിത് പെയിൻറ്റിങ്സാണ് ഇടയ്ക്കൽ പെയിൻറ്റിങ്സ് ഇടയ്ക്കൽ കേൽ ഒരു വീൽഡ് കാസ്റ്റ് കാണാം ചക്രമുള്ള ഒരു വണ്ടി ഇൻ ദോസ് ഡേയ്സ് വീൽസ് വെർ യൂസ് ടു ക്യാരി ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു വൺ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് ഗുഡ്സ് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് ആ സമയത്ത് വീലുകൾ ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നു ദി ഡെവലപ്മെൻ്റ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ലെറ്റ് ടു ലെറ്റ് ടു എ കളക്റ്റീവ് ലൈഫ് അപ്പോൾ കൾട്ടിവേഷനും പെർമനൻറ്റ് സെറ്റിൽമെൻറ്റും വീടുകളൊക്കെ ഉണ്ടാക്കി ഒരു സ്ഥലത്ത് താമസിക്കുന്നത് കൊണ്ട് ഒരു കളക്റ്റീവ് ലൈഫ് എല്ലാവരും കൂടി ചേർന്ന ഒരു ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും ഒരു സമൂഹമായിട്ട് അവർ ജീവിക്കാൻ തുടങ്ങി ഫ്രം ദി പിക്ചർ ഗിവൻ ബിലോ ഐഡൻറ്റിഫൈ ദി ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ഇൻ ദോലി നിയോലിത്തിക് ഏജ് നിയോലിത്തിക് ഏജിൽ വന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്തൊക്കെയാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫീൽഡ്സ് ഇൻ വിച്ച് പീപ്പിൾ വർ പ്രൊഫിഷ്യൻറ്റ് വളരെ നന്നായിട്ട് കാര്യങ്ങൾ എന്തൊക്കെ ഫീൽഡിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഡിസ്കഷൻ ചെയ്യുക കണ്ടക്ട് ഡിസ്കഷൻ ഡിസ്കഷൻ ചെയ്യാനാണ് ഇതിൽ പറയുന്നത് ഇവിടെ ഷാർപ്പൻ ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെർ യൂസ്ഡ് ഷാർപ്പായ പോളിഷായ നല്ല ഡെവലപ്പ് ചെയ്ത സ്റ്റോൺ എന്താണ് സ്റ്റോണുകൾ ഉണ്ടാക്കുണ്ടാക്കിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി മെയ്ഡ് പോർട്ട്സ് ഓഫ് ക്ലേ അതായത് മണ്ണ് കൊണ്ട് ഒരു പോട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി ഈ പാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി റാഫ്സ് വെർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ റാഫ്റ്റുകൾ വാട്ടർ കൊണ്ടുപോകാനായിട്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് റാഫ്റ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി ദെൻ ആ പ്ലൗഷെയർ ആൻഡ് സ്പെയ്ഡ് വെയർ മെയ്ഡ് ഓഫ് വൂഡ് ഈ ഉഴുതം നെലം ഉഴുതാനും കിളയ്ക്കാനൊക്കെയുള്ള ഉപകരണങ്ങൾ തൂമ്പയും കാര്യങ്ങളൊക്കെ അവർ മരം കൊണ്ടുണ്ടാക്കാൻ തുടങ്ങി ക്ലോത്ത്സ് വുവൺ ഔട്ട് ഓഫ് ജൂട്ട് ഫൈബേഴ്സ് വെയർ സൂൺ യൂസിങ് നീഡിൽ ഫാഷൻ ഫ്രം ബോൺസ് അതായത് ബോൺസോടുണ്ടാക്കിയ നീഡിൽ വെച്ച് അവർ ക്ലോത്ത് ഉണ്ടാക്കാൻ തുടങ്ങി തുന്നിയിട്ട് വുഡൺ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് വെയർ യൂസ്ഡ് അതായത് മരപ്പിടികോടുണ്ടാക്കിയ മഴുവും പിന്നെ അതുപോലെ തന്നെ അരിവാളൊക്കെ അവരുണ്ടാക്കാൻ തുടങ്ങി ദെൻ വുഡൻ വീൽസ് വെയർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്രി പോട്ടറി എന്ന് പറഞ്ഞു ഈ നമ്മുടെ കലങ്ങളും മൺകലങ്ങളും മൺചട്ടികൾ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഒരു കറങ്ങുന്ന ഒരു വീലുണ്ട് അതിൽ വെച്ചിട്ടാണ് അവർ കളിമണ്ണ് വെച്ചിട്ട് ഈ ഷേപ്പിൽ വട്ടത്തിലൊക്കെ പോട്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ വുഡൻ വീൽസ് അങ്ങനെ പോട്ടറി വീൽസ് എല്ലാം അവർ ഇൻവെൻറ് ചെയ്തു യൂസ് ചെയ്യാൻ തുടങ്ങി ഓർണമെൻസ് വെയർ മെയ്ഡ് ഓഫ് സ്റ്റോൺ വുഡ് ആൻഡ് ബോൺ കല്ലുകൊണ്ടും മരം കൊണ്ടും ബോൺസും കൊണ്ടൊക്കെ അവർ ഓർണമെൻറ്റ്സ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഹാർപൂൺസ് ആൻഡ് ഫിഷിങ് ഹൂക്സ് വെയർ യൂസ്ഡ് ഫോർ ഫിഷിംഗ് ആ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഈ ചൂണ്ട പോലെയുള്ള കൊക്കിയും കാര്യങ്ങളൊക്കെ കൊലത്തൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങി ദ ലേക്ക് വില്ലേജസ് ഇൻ സ്വ സ്വിറ്റ്സർലാൻഡ് ആർ അനദർ എക്സാമ്പിൾ ഫോർ ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റെയ്ൻഡ് ബൈ നിയോലിക് മാൻ നിയോലിത്തിക് മാൻ ഒരു കണ്ടെത്തിയ വേറൊരു എക്സാമ്പിളാണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിനുള്ള ഒരു വേറൊരു എക്സാമ്പിളാണ് ഈ സ്വിറ്റ്സർലൻഡിലെ ലേക്ക് വില്ലേജസ് സ്വിറ്റ്സർലൻഡിലെ ലേക്കിൽ തടാകങ്ങളിലുള്ള വില്ലേജസ് ആർ അനഅദർ എക്സാമ്പിൾ ഫോർ ടെക്നോളജിക്കൽ പ്രോഗ്രസ് വീസ് ഡെല്ലിങ്സ് ഇൻ ദ ലേക്ക് അത് ലേക്കിൽ തടാകത്തിലാണ് ഈ വീടുകളുണ്ടാക്കി വെച്ചിരിക്കുന്നത് വെയർ കൺസ്ട്രക്ട്യൂസിങ് ലോഗ്സ് മരം കൊണ്ട് അനിമൽ സ്കിന്നും ഉണ്ട് പിന്നെ മഡ് ചെളി അല്ലെങ്കിൽ മണ്ണും കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് വാൾ ആൻഡ് ഹൗസസ് ബിൽട്ട് ഓഫ് സ്റ്റോൺ ഇൻ ദ നിയോളജി നിയോലിത്തിക് ഏജ് വെർ ഡിസ്കവേർഡ് ഫ്രം ജെറീകോ ഇൻ പാലസ്റ്റീൻ പാലസ്റ്റീനിലെ ജെറീകോയിൽ നിന്ന് ഈ വാൾസും വാൾസെന്ന് പറഞ്ഞാൽ ചുമരുകൾ അതുപോലെ തന്നെ വീടുകൾ ബിൽട്ട് ഓഫ് സ്റ്റോൺ കല്ലുകളും കൊണ്ടുണ്ടാക്കിയ ചുമരുകളും അതുപോലെ തന്നെ വീടുകളൊക്കെ ജെറീകോയിൽ പാലസ്റ്റീനിൽ കാണാൻ പറ്റും ഇത് ലേക്ക് വില്ലേജാണ് സ്വിറ്റ്സർലൻഡിലെ സ്വിറ്റ്സർലാൻഡിലെ തടാകത്തിനുള്ളിൽ കെട്ടുണ്ടാക്കിയ വീടുകൾ അപ്പോൾ മരം കൊണ്ടും അതായത് ഈ തടാകത്തിന് മുകളിൽ പൊങ്ങി കിടക്കുന്ന പോലുള്ള വീടുകൾ ഉണ്ടാക്കിയിരുന്നു ആ ന്യൂലിത്തിക് ഏജിൽ ജർമോ 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 ഇൻ നോർദൺ ഇറാഖ് നോർദൺ ഇറാഖിൽ ഉള്ള ഒരു സ്ഥലമാണ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് സൈറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് എവിഡൻസ് ഫോർ ലൈഫ് ഇൻ ദ ന്യൂലിത്തിക് ഏജ് ന്യൂലിത്തിക് ഏജിലെ ഒരു പ്രൂഫ് തരുന്ന ഒരു ഇടമാണ് ഈ ജാർമോ നോർദേൺ ഇറാക്കിലെയാണ് റൂയിൻസ് ഓഫ് സെവറൽ മഡ് ഹഡ്സ് ഹാവീൻ ഡിസ്കവേർഡ് മണ്ണുകൾ കൊണ്ടുണ്ടാക്കിയ ഹഡ്സ് കുടിലുകൾ അതിൻ്റെ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു അവിടെ ദീസ് ഹഡ്സ് ഹാട്ട് സ്റ്റോൺ ഫൗണ്ടേഷൻസ് അതായത് കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ബേസ്മെൻറ്റ് ഫൗണ്ടേഷൻസ് ഉണ്ടായിരുന്നവർക്ക് സൺ ഡ്രൈഡ് ബ്രിക്ക് അതായത് ബ്രിക്കുകൾ ഉണ്ടാക്കിയിട്ട് സൂര്യപ്രകാശത്ത് വെച്ച് ഉണക്കിയ കട്ടകൾ ഉണ്ടായിരുന്നു സൺ ഡ്രൈഡ് ബ്രിക് വാൾസ് അതുകൊണ്ട് അതുകൾ അതുകൊണ്ടുണ്ടാക്കിയ വാൾസ് ഉണ്ടായിരുന്നു കണ്ടായിരുന്നു സൺ ഡ്രൈഡ് മഡ് റൂഫ്സ് മോളിലെ റൂഫ് മണ്ണ് അത് സൺ ഡ്രൈഡ് മഡ് റൂഫ്സൊക്കെ ഉണ്ടായിരുന്നു ദി പീപ്പിൾ ഓഫ് ജാർമോ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ അഗ്രിക്കൾച്ചർ ആയിരുന്നു അമ്മ മെയിൻ ഓക്കുപേഷൻ മെയിൻ ജോലി സ്റ്റോർഡ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് എക്സ്ചേഞ്ച്ഡ് ദ സെയിം അവർ ഫുഡ് ഗ്രെയിൻസ് എല്ലാം സ്റ്റോർ ചെയ്തു വെച്ചു അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അവർ മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയും ചെയ്തു ഡ്യൂറിങ് നിയോലത്തിക് ഏജ് ഹ്യൂമൻ ലൈഫ് സ്പ്രെഡ് ഫാർ ആൻഡ് വൈഡ് ഈ നിയോലത്തിക് ഏജിൽ ഹ്യൂമൻ ലൈഫ് ഒരുപാട് സ്പ്രെഡായി പല സ്ഥലങ്ങളിലോട്ട് സ്പ്രെഡായി പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് കോൺസി കോൺസിക്വൻ്റ് നെസസിറ്റി ഫോർ കൾട്ടിവബിൾ ആൻഡ് ഹാബിറ്റബിൾ ലാൻഡ് വേർ ദ മേജർ കോസസ് ഫോർ ദീസ് അപ്പോൾ അവർ പല സ്ഥലങ്ങളിലോട്ടും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി എന്തിനാണ് എന്തുകൊണ്ടായിരുന്നു പോപ്പുലേഷൻ അവരുടെ ജനസംഖ്യ കൂടി വന്നു അതുപോലെ തന്നെ ജനസംഖ്യ കൂടി വരുമ്പോൾ അവർക്ക് ലാൻഡ് കൂടുതൽ വേണം കൾ എന്താണ് കൃഷി ചെയ്യാനായിട്ട് അവർക്ക് ജീവിക്കായിട്ട് അപ്പോൾ അവർ പല സ്ഥലങ്ങളിലോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങി വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റേറ്റഡ് ദ മൈഗ്രേഷൻ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് അപ്പോൾ വെള്ളം ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും കൊണ്ടുപോകാം അങ്ങനെ അതുപോലെ തന്നെ വെള്ളത്തിലൂടെ അവർക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തോട്ട് റിവറിലൂടെയും നദിയിലൂടെയും കടലിലൂടെയൊക്കെ അങ്ങനെ പോകാൻ പറ്റി വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ കിട്ടി അവർ ചങ്ങാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് അവർ ട്രാൻസ് അവർ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തോട്ട് ഈസി ആയിട്ട് അവർക്ക് പോകാനും പറ്റി അപ്പോൾ അതൊക്കെയാണ് ഈ മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് ലോകത്തിലെ പല സ്ഥലങ്ങളിലോട്ടും ഈ ഇവരുടെ എന്താണ് പോപ്പുലേഷൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് കാരണമായത് ഡെക്കറേറ്റഡ് പോർട്ട് ആൻഡ് സ്റ്റോൺസ് ഡെക്കറേറ്റ് ചെയ്ത പോർട്ട് അവരുണ്ടാക്കുന്ന കലങ്ങളും അവരുടെ സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ടൂൾസൊക്കെയാണ് ഇൻസ്ട്രുമെൻസൊക്കെയാണത് ഫൈൻഡ് ഔട്ട് ദ മേജർ ലിയോ നിയോലിത്തിക്സ് സൈറ്റ്സ് ഫ്രം ദ ഗിവൻ മാപ്പ് ആൻഡ് നോട്ട് ഡെം ഡൗൺ ഈ മാപ്പിലെ മെയിനായിട്ടുള്ള നിയോലിത്തിക് സൈറ്റ്സാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇടയ്ക്കൽ എടയ്ക്കൽ കേരളത്തിലെ കേരളത്തിലെ ഇടയ്ക്കൽ ഇതാണ് പിന്നെ പയ്യമ്പളി പിന്നെ മാസ്കി ഉറ്റനൂർ അല്ലൂർ പിന്നെ കോൽദിവ ചിരാന്ത് പിന്നെ ഇതാ ബു ബുർജോം പിന്നെന്താണ് മെഹ്റ മെഹർഗഡ് സരൈക്കോ സരൈക്കോല അങ്ങനെ പല ഇതെല്ലാം ഈ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലും ഈ ഈ ഏരിയെന്നൊക്കെ കാണിക്കുന്നത് അതൊക്കെ ഇപ്പോൾ പാക്കിസ്ഥാൻ്റെ സൈഡാണ് ഇപ്പോൾ പണ്ടത്തെ നിയോലിത്തിക് സൈറ്റ്സാണ് ഈ കാണിച്ചിരിക്കുന്നത് ഓക്കെ അടുത്തതെന്ന് പറയുന്നത് ചാൽക്കോലിത്തിക് ഏജ് അത് അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ന്യൂലത്തിക് ഏജ് മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു